സഭയും സമുദായങ്ങളും പുലർത്തുന്ന നിശബ്ദത ആരെ തുണയ്ക്കുമെന്ന ആശങ്കയിലാണ് സംസ്ഥാനത്തെ മുന്നണികൾ. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ചില സമുദായങ്ങൾ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ പിന്നീട് പരസ്യ നിലപാടിൽ നിന്ന് എല്ലാവരും പിന്നോക്കം പോയി. ഇപ്പോൾ കൂടുതൽ പേരും പറയുന്നത് സമദൂരമാണ്. ഈ സമദൂരം എന്ന വാക്ക് കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇവരെന്ത് ചെയ്തേനെ? NSS നേരത്തെ ഉള്ളതുപോലെ ഇപ്പോഴും സമദൂര നിലപാടാണ് തുടരുന്നത്. ക്രൈസ്തവ സഭകളും ഇതേ സമദൂരമാണ്. ഇവരെല്ലാം പറയുന്നത് തെരഞ്ഞെടുപ്പിൽ എന്ത് സമീപനം സ്വീകരിക്കണമെന്ന് സമുദായ സ്നേഹികൾക്ക് വ്യക്തമായി അറിയാമെന്നാണ്. അതേസമയം SNDP യോഗം ഇടതുമുന്നണിയെ പരോക്ഷമായി പിന്തുണയ്ക്കുന്ന സമീപനം തുടക്കത്തിൽ സ്വീകരിച്ചെങ്കിലും BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് NDA സ്ഥാനാർത്ഥിയായതോടെ മൗനത്തിലായി. എങ്കിലും കോട്ടയത്തൊഴിച്ച് ഇടതുമുന്നണിയെ മറ്റു മണ്ഡലങ്ങളിൽ പിന്താങ്ങിയേക്കും. ക്രൈസ്തവ സഭകളിൽ 0 മലബാർ സഭ പരസ്യമായ നിലപാട് സ്വീകരിച്ചിട്ടില്ല. എന്നാൽ വന്യമൃഗങ്ങളുടെ ആക്രമണം, മണിപ്പൂരിലെ കലാപം, കാർഷിക വിളകളുടെ വിലയിടിവ് തുടങ്ങിയ വിഷയങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകളിലൂടെ ചായ്വ് വ്യക്തമാണ്. മധ്യ തിരുവിതാംകൂറിൽ ഇരു മുന്നണികൾക്കും ഏറെ തലവേദന മലങ്കര സഭാ തർക്കമാണ്. യാക്കോബായ ഓർത്തഡോക്സ് സഭാ നേതൃത്വങ്ങൾ പരസ്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാത്തത് UDFനും LDFനും ചെറുതല്ലാത്ത ആശ്വാസമാണ് നൽകുന്നത്. എങ്കിലും ആർക്ക് വോട്ട് ചെയ്യണമെന്ന് സഭാവിശ്വാസികൾക്ക് അറിയാമെന്നും അവരത് വിനിയോഗിക്കുമെന്നുമാണ് ഓർത്തഡോക്സ് സഭ പറയുന്നത്. ലത്തീൻ സഭാവിശ്വാസികൾ ഉന്നയിച്ച ആവശ്യങ്ങൾ ഇതുവരെ പരിഹരിച്ചിട്ടില്ലെന്നും എന്നാൽ പരസ്യമായ രാഷ്ട്രീയ നിലപാട് പറയാനില്ലെന്നും ലത്തീൻ സഭാ നേതൃത്വവും വ്യക്തമാക്കി. മുസ്ലിം വിഭാഗങ്ങൾ BJP യുടെ സമീപനത്തെ തള്ളിപ്പറയുന്നുണ്ടെങ്കിലും UDFനും LDFനും അനുകൂലമായ പരസ്യ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ല. BJP ഇവരുടെ വോട്ടുകൾ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും സുരേഷ് ഗോപി മുസ്ലിം പള്ളികളിൽ കയറി ഇറങ്ങിയിരുന്നു. നോമ്പുകാലത്ത് പള്ളിയിൽ പോയി നോമ്പ് തുറക്കുന്നവരുടെ കൂട്ടത്തിൽ കൂടിയത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. SDPI UDFന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചെങ്കിലും UDF അത് വേണ്ടെന്ന് വ്യക്തമാക്കി. വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും SDPI നൽകുന്ന പിന്തുണ തിരിച്ചടിയാകുമെന്ന് കണ്ടതോടെയായിരുന്നു UDFന്റെ ഈ തീരുമാനം. PDP ഇടതുമുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. PDPയുടെ പിന്തുണ ഇടതുമുന്നണി സ്വീകരിക്കുകയും ചെയ്തു.